ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങൾ എന്ന് നമുക്കറിയാം. ഇസ്ലാമിനെ അറിയേണ്ടതും പഠിക്കേണ്ടതുമായ അടിസ്ഥാന സ്രോതസ്സുകൾ എന്നുള്ള നിലയിൽ ഖുർആനിനെയും സുന്നത്തിനെയും നാം എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത്? എപ്പോഴാണ് ഒരു ഹദീസ് സ്വഹീഹായി വരുന്നത്? ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട് ഒരു ഹദീസ് ദുർബലമാണ്, സ്വീകാര്യയോഗ്യമല്ല എന്ന് വിധിയെഴുതി മാറ്റി നിർത്തും? അതേപോലെ ആ ഹദീസുകൾ പഠിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ ഇന്ന് നമുക്ക് എങ്ങനെ സുരക്ഷിതമായി കിട്ടുന്നു? ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയായി പണ്ഡിതന്മാർ ഉണർത്തിയ സനദ് എന്ന് പറഞ്ഞത് എന്താണ്? ആ ഹദീസിൻ്റെ മാനദണ്ഡങ്ങളും അതിൻ്റെ ആധികാരികതയും നമുക്ക് എങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിക്കും? ഇത്തരം ഒട്ടേറെ വൈജ്ഞാനികമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ജീവിതത്തെ അടുത്തറിയാനും അതുവഴി അള്ളാഹുവിൻ്റെ സ്നേഹവും പ്രവാചകൻ്റെ സാമീപ്യവും നേടി പരലോകത്ത് ജന്നാത്തുൽ ഫിറദൗസ് എന്ന ഉന്നത സ്വർഗത്തിൽ ഒത്തുകൂടാനും ഗുണകരമായ സഹായകരമായ ഒരു വിജ്ഞാന സദസ്സ് ഇൻഷാ അല്ലാ സംഘടിപ്പിക്കപ്പെടുകയാണ്. ബ്ലൂംസ് ബിസിനസ് ഹോട്ടൽ കാക്കനാട് ഇൻഫോപാർക്കിന് സമീപമുള്ള ആ സദസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.